നമസ്കാരമുണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 13, 2021 ബുധൻ. കേരളാകുമുദിലെ മുഖ്യ ഹെഡിങ്സ് ഒന്ന് പരിശോധിച്ച് നോക്കാം. 2 മുതൽ 18 വരെ പ്രായക്കാർക്ക് അനുമതി ഉടൻ, കുട്ടികൾക്കും കോവാക്സിൻ. കാലം തെറ്റി മഴ, 4 ജീവൻ പൊലിഞ്ഞു മലപ്പുറത്ത്. 18 മുതൽ ആഭ്യന്തര വിമാന സർവീസ് പൂർണ്ണതോതിൽ. വാർത്തകളെ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. ന്യൂഡൽഹി, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മുതിർന്നവരിൽ ഉപയോഗിക്കുന്ന കോവാക്സിൻ 2 മുതൽ 18 വയസ്സുകാർക്ക് നൽകാൻ മെന്ന കേന്ദ്ര ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനിലെ വിദഗ്ധ സമിതി ഡ്രഗ്സ് കൺട്രോളർ ജനറലിന് ശുപാർശ നൽകി. രാജ്യത്ത് സ്കൂളുകൾ തുറന്ന സാഹചര്യത്തിൽ ഇതിന് അടിയന്തര അനുമതി നൽകിയേക്കും. തൊഴിലുറപ്പുകാർക്ക് 60 തികഞ്ഞാൽ പെൻഷൻ. പേജ് 7. 18 മുതൽ ആഭ്യന്തര വിമാന സർവീസ് പൂർണ്ണതോതിൽ. ന്യൂഡൽഹി, കോവിഡ് മൂലം വെട്ടിച്ചുരുക്കിയ ആഭ്യന്തര വിമാന സർവീസുകൾ വരുന്ന 18 മുതൽ പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം അനുമതി നൽകി. ആകെ ഷെഡ്യൂളുകളുടെ 85% മാത്രമാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 2 മാസത്തേക്ക് നിർത്തിവെച്ച ആഭ്യന്തര വിമാന സർവീസുകൾ 2020 മെയ് 25 33% സർവീസുകളുമായാണ് പുനരാരംഭിച്ചത്. പിന്നീട് ഘട്ടംഘട്ടമായി സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയായിരുന്നു. രാജ്യത്ത് കോവിഡ് നിയന്ത്രണ വിധേയമാവുകയും വിമാനയാത്രയ്ക്ക് ആവശ്യക്കാർ ഏറുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നത്. മഴ, ഓറഞ്ച് അലർട്ട്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. വേഴം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്. വെള്ളി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്. ഓറഞ്ച് അലർട്ട് ഇന്നുള്ളത് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. വ്യാഴാഴ്ച ഓറഞ്ച് അലർട്ട് ഉള്ളത് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, വെള്ളി. വെള്ളിയാഴ്ച ഓറഞ്ച് അലർട്ട് ഉള്ളത് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്. യെല്ലോ അലർട്ട് ഇന്ന് ആലപ്പുഴ, കോട്ടയം. വേഴം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്. വെള്ളിയാഴ്ച കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്. ശനിയാഴ്ച ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെയാണ് അലർട്ടിന്റെ വിവരങ്ങൾ. അടുത്തത് കീം 1 അലോട്ട്മെന്റായി. തിരുവനന്തപുരം, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളുടെ പ്രവേശനത്തിലുള്ള 1-ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെന്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർ ഇപ്പോൾ കോളേജുകളിലെത്തി പ്രവേശനം നേടേണ്ടതില്ല. ഭിന്നശേഷി സംവരണ സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്കുള്ള അലോട്ട്മെന്റ് ഈ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഹോം പേജിൽ നിന്ന് അലോട്ട്മെന്റ് മെമ്മോയുടെ പ്രിന്റൌട്ട് എടുത്ത് സൂക്ഷിക്കണം. 16:00 ഫീസ് അടയ്ക്കണം. അലോട്ട്മെന്റ് ലഭിച്ചവർ 16:00 വൈകിട്ട് 5:00 ഓൺലൈൻ പേയ്മെന്റോ വെബ്സൈറ്റിലുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴിയോ ഫീസ് അടയ്ക്കണം. നിശ്ചിത സമയത്തിനകം ഫീസ് അടച്ചില്ലെങ്കിൽ അലോട്ട്മെന്റും ഹയർ ഓപ്ഷനുകളും റദ്ദാകും. സർവകലാശാല അഫിലിയേഷൻ ലഭിക്കാത്ത കിളിമാനൂർ, MGM, ചെറുവണ്ടൂർ, പുതുപ്പള്ളി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, എടപ്പാൾ ടാലന്റ് ആർക്കിടെക്ചർ അക്കാദമി കോളേജുകൾ അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തിരിച്ചടിച്ച് സൈന്യം 5 ഭീകരരെ വധിച്ചു. കാലം തെറ്റി മഴ, 4 ജീവൻ പൊലിഞ്ഞു, 2 കുഞ്ഞുങ്ങൾ മരിച്ചത്. ഉറങ്ങവേ വീട് തകർന്ന്, ശനി വരെ മഴ തുടരും. തിരുവനന്തപുരം, മലപ്പുറം കനത്ത നാശനഷ്ടം വിതച്ച്. 2 ദിവസമായി പെയ്ത കാലം തെറ്റിയ മഴയിൽ ഇന്നലെ നഷ്ടപ്പെട്ടത് 4 ജീവനുകൾ. വ്യാപക കൃഷിനാശവും സംഭവിച്ചു. മഴയ്ക്ക് കാരണമായ അറബിക്കടലിലെ ചക്രവാത ചുഴി 2 ദിവസം കൂടി നിലനിൽക്കാനും സാധ്യത. മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. മലപ്പുറം കൊണ്ടോട്ടിയിൽ പള്ളിക്കൽ മാതംകുളത്ത് അബൂബക്കർ സിദ്ദിഖി സുമയ്യ ദമ്പതികളുടെ മക്കളായ ദിയാന ഫാത്തിമയും 7, ലുബാന ഫാത്തിമയും 6 മാസം ഉറങ്ങിക്കിടക്കവേ വീടിന്റെ ഭിത്തി തകർന്ന് മരിച്ചു. കൊല്ലം ആര്യങ്കാവ് നാഗമല ക്ഷേത്രത്തിലെ പൂജാരി ഗോവിന്ദരാജ് 65 മരവെള്ളപ്പാച്ചിലിൽ നിന്ന് രക്ഷപ്പെടാൻ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ഓടവേ തടിപ്പാലം തകർന്ന് ഒഴുക്കിൽപ്പെട്ട് വീണ് മരിച്ചു. ചേർത്തല കടക്കരപ്പള്ളിയിൽ ചെറുകിട കയർ ഫാക്ടറി ഉടമയും അംഗപരിമിതനുമായ ചിറയിൽ വാസുദേവൻ 7 വീട്ടിലേക്ക് പോകവേ വെള്ളം നിറഞ്ഞുകിടന്ന പാടത്തിൽ വീണ് മരിച്ചു. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശനി വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. ദുരന്ത നിവാരണ സേനയെ രംഗത്തിറക്കി. മലക്കപ്പാറ റോഡ് അടച്ചു. ചാലക്കുടി റെയിൽവേ അടിപ്പാത വെള്ളക്കെട്ടിലായി. ഗുരുവായൂർ ക്ഷേത്ര പരിസരവും വെള്ളക്കെട്ടിലമർന്നു. അട്ടപ്പാടിയിൽ ചുരം റോഡിലേക്ക് മലവെള്ളം വന്നിറങ്ങി. മണ്ണാർക്കാട് ആശുപത്രിയിലേക്കുള്ള രോഗികളടക്കം നിരവധി ആളുകൾ വഴിയിൽ കുടുങ്ങി. മലമ്പുഴ, കാഞ്ഞിരപ്പുഴ, മീങ്കര ഡാമുകൾ ഇന്ന് തുറന്നേക്കും. എറണാകുളത്ത് പെരിയാറിൽ വെള്ളമുയർന്ന്. ആലുവ, മണപ്പുറവും ശിവക്ഷേത്രവും മുങ്ങി. ആലപ്പുഴ നഗരത്തിലെ കിഴക്കൻ പ്രദേശങ്ങളിലും കുട്ടനാട്ടിലും വീടുകളിൽ വെള്ളം കയറി. റോഡുകൾ മുങ്ങി. കൊല്ലം തെന്മല ഡാമിൽ വെള്ളം നിറഞ്ഞതോടെ 3 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ ഉയരത്തിൽ. കോഴിക്കോട് നഗരത്തിൽ മാവൂർ റോഡിൽ ഉൾപ്പെടെ വെള്ളം കയറി. കണ്ണൂർ ആറളം, ആലക്കോട്, ശ്രീകണ്ഠപുരം മേഖലയിൽ വ്യാപക മണ്ണിടിച്ചിൽ. മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും കടപുഴുകി. കർണാടക വനമേഖലയിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് പയ്യാവൂരിൽ പുഴകൾ കരകവിഞ്ഞു. കാട്ടാന പയ്യാവൂരിൽ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. നാട്ടുകാര്യം, ബ്ലോക്ക് പഞ്ചായത്ത് സെമിനാറുകൾ സംഘടിപ്പിച്ചു. മുടപ്പുരം
ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ ലീഗൽ സർവീസ് സൊസൈറ്റിയുമായി ചേർന്ന് സെമിനാറുകൾ സംഘടിപ്പിച്ചു. മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് തല ഉദ്ഘാടനം ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് മധുസൂദനൻ, എൽ ആർ ആർ കെ ബാബു, ഗ്രാമപഞ്ചായത്ത് കോർഡിനേറ്റർ മിനി എൽ എന്നിവർ പങ്കെടുത്തു. നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് മാലിന്യ ശേഖരണ കൂട് വക്കം. വക്കത്ത് റോഡരികിൽ മാലിന്യ ശേഖരണ കൂട് പരിസരവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. വക്കം പണയിൽക്കടവ് ഗുരുമന്ദിരത്തിന് സമീപം ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ശേഖരണ കൂടിന് സമീപത്ത് അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പതിവാണ്. ശേഖരണ കൂടിന്റെ പരിസര പ്രദേശങ്ങൾ കാടുകയറിയ നിലയിലാണ് ഇപ്പോൾ. വാഹനങ്ങൾ വരുന്നവർക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ള ഒരു സ്ഥലമായി ഇവിടെ മാറിയെന്ന് നാട്ടുകാർ പറയുന്നു. സാന്ത്വന പരിചരണ ദിനാചരണം വെഞ്ഞാറമൂട്. സാന്ത്വന പരിചരണ ദിനത്തിൽ വേദനയിൽ നിന്ന് മോചനത്തിന് കൈകോർത്ത് പുല്ലമ്പാറ പാലിയേറ്റീവ് കെയർ അംഗങ്ങൾ വെള്ളാഞ്ചിറയിലെ പുളിങ്ങോട്ട് കുന്ന് വീട്ടിൽ ബ്ലോക്ക് സ്ട്രോക്ക് ബാധിച്ച് കിടപ്പിലായ 90 വയസ്സുകാരി രക്തമ്മ, മാനസിക രോഗിയായ മകൾ, ക്യാൻസർ രോഗിയായ മരുമകൾ എന്നിവരടങ്ങിയ 7 കുടുംബത്തിനാണ് സഹായമെത്തിച്ചത്. കിണറ്റിൽ വീണ പശുവിനെ രക്ഷകരായി വെഞ്ഞാറമൂട് ഫയർഫോഴ്സ്. വെഞ്ഞാറമൂട് കിണറ്റിൽ വീണ പശുവിനെ വെഞ്ഞാറമൂട് ഫയർഫോഴ്സ് രക്ഷിച്ചു. പോലിയക്കോട് കൃതമാല വീട്ടിൽ ശശിധരൻ പിള്ളയുടെ പശുവാണ് കിണറ്റിൽ അകപ്പെട്ടത്. വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ നിന്ന് രാത്രി 3 കയറഴിഞ്ഞ് പുറത്തിറങ്ങിയ പശു തൊഴുത്തിനോട് ചേർന്നുള്ള റിങ് ഇറക്കിയ 15 ആഴവും 10 വെള്ളവുമുള്ള കിണറ്റിൽ വീഴുകയായിരുന്നു. വെഞ്ഞാറമൂട് ഫയർഫോഴ്സിൽ നിന്ന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സുനിലിന്റെ നേതൃത്വത്തിൽ സംഘമാണ് പശുവിനെ രക്ഷിച്ചത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബൈജു, അനിൽരാജ്, രാജഗോപാൽ, ഹോംഗാർഡുമാരായ സതീശൻ, അരുൺ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ശിവഗിരി ശാരദാ വിദ്യാനികേതൻ വക്കം. വക്കം ശിവഗിരി ശ്രീ ശാരദാ വിദ്യാനികേതനിൽ പ്രവേശനം തുടങ്ങിയ വിവരങ്ങൾക്ക് ഫോൺ 9446978739. ചെറുനീയൂർ റെസിഡൻസ് അസോസിയേഷൻ വർക്കല. ചെറുനീയൂർ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളായി സുരേഷ് ബാബു എസ്, പ്രസിഡന്റ് പ്രസന്നകുമാരി എസ്, വൈസ് പ്രസിഡന്റ് അജിത് ലാൽ, വൈസ് പ്രസിഡന്റ് ചെറുനീയൂർ സജീവൻ വങ്കൻ, സെക്രട്ടറി ശശിധരൻ എസ്, ജോയിന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ എസ്, ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. ശ്രീ നടരാജ സംഗീത സഭ വർക്കല. ശ്രീ നടരാജ സംഗീത സഭയിൽ വിജയദശമി ദിനമായ 15 ശാസ്ത്രീയ സംഗീതം, വോക്കൽ, നൃത്തം, വയലിൻ, മൃദംഗം, ചിത്രരചന എന്നിവയിൽ പ്രവേശനം തുടങ്ങും. താല്പര്യമുള്ളവർ അന്നേ ദിവസം രക്ഷാർത്താക്കൊപ്പം രാവിലെ 8 വർക്കല നാരായണ ഗുരുകുലത്തിൽ എത്തിച്ചേരണം. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വർക്കല ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വർക്കല യൂണിറ്റ് സമ്മേളനം വർക്കല മൈതാനം മാത്യു ആന്റണി നഗറിൽ നടന്നു. നാവായിക്കുളത്ത് കാറുകൾ കൂട്ടിയിടിച്ച് 5 പരിക്ക്. കല്ലമ്പലം ദേശീയപാതയിൽ നാവായിക്കുളം വലിയ പള്ളിക്ക് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരടക്കം 5 പരിക്കേറ്റു. കാർ യാത്രികരായ നാവായിക്കുളം പണയിൽ വീട്ടിൽ കല 40, മക്കളായ ശങ്കർ 20, ആര്യ 12, കലയുടെ സഹോദരിയുടെ മകൾ കീർത്തന 11 എന്നിവർക്ക് അപകട സമയത്ത് അതുവഴി പോവുകയായിരുന്ന ബൈക്ക് യാത്രികനുമാണ് പരിക്കേറ്റത്. ഇന്നലെ ഉച്ചയ്ക്ക് 3 അപകടം. പണിമൂല ദേവീക്ഷേത്രത്തിൽ കൂത്തമ്പല സമർപ്പണം. റിസോർട്ട് ഉടമയുടെ മരണത്തിന് കാരണം വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട മനോവിഷമം. വർക്കല പാവനാശം ഹെലിപ്പാഡിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ റിസോർട്ട് ഉടമയുടെ മൃതദേഹം കത്തിക്കരഞ്ഞ നിലയിൽ കണ്ടെത്തിയ പ്രദേശത്തെ ടൂറിസം മേഖലയെ ഞെട്ടലായി. ചൊവ്വാഴ്ച പുലർച്ചെ 4:30 ഹെലിപ്പാഡിൽ സി ബി എന്ന പേരിൽ റിസോർട്ട് നടത്തുന്ന ഷാജി ശ്രീധറിനെ 55 കത്തിക്കരഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഹെലിപ്പാഡിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ പ്രകോശത്തുള്ള ചായ്പിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സിംഗപ്പൂരിൽ ജനിച്ചു വളർന്ന ഷാജി ശ്രീധർ സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നു. റിസോർട്ടിന് പുറമെ 8 കടമുറികളും ഇയാൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഇതിൽ നിന്ന് നല്ലൊരു വരുമാനമാണ് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ 10 കുടുംബ വസ്തുവിന്റെ സമീപത്ത് ചില വഴിത്തർക്കങ്ങളും മതിൽ തകർത്തതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നടന്നിരുന്നു. അടുത്തിടെ മധ്യസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ കേസ് ഒത്തു തീർപ്പാക്കുകയും എതിർകക്ഷികൾക്ക് മതിൽ കെട്ടാൻ 40,000 ഷാജി ശ്രീധർ നൽകുകയും ചെയ്തിരുന്നു. ഇത് മാനസികമായി ഷാജി ഏറെ വേദനിപ്പിച്ചതായി പറയുന്നു. ഇക്കാര്യം അടുത്ത ബന്ധുവിനോട് ഷാജി പറഞ്ഞിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലും ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. വഴിത്തർക്കവും മതിൽ തകർന്ന സംഭവവുമായി നടന്ന കേസിൽപ്പെട്ട ചിലരുടെ പേരും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. വർക്കല താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ബുധനാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ഭാര്യ കൈരളി, മക്കൾ ആനന്ദ്, അരവിന്ദ്, അപ്പു. മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ തിരുവനന്തപുരം. കോവിഡ് വ്യാപന നിരക്ക് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കുര്യാത്തി ആനന്ദ നിലയം ഓർഫനേജ് PNRA കുര്യാത്തി വാർഡിനെ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. ഇവിടെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി കളക്ടർ ഡോക്ടർ നവജ്യോത് കോസ അറിയിച്ചു. രോഗവ്യാപന നിരക്ക് നിയന്ത്രണ വിധേയമായതിനെ തുടർന്ന് പെരിങ്ങമ്മല പഞ്ചായത്തിലെ ചിറ്റൂർ വാർഡിലെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണം. പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടുന്ന ഘട്ടങ്ങളിൽ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഇനി പകർന്നാട്ടങ്ങൾ മാത്രം, നെടുമുടിക്ക് അന്ത്യാഞ്ജലി. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ പ്രദർശനത്തിൽ വെച്ച നെടുമുടി വേണുവിന്റെ ഭൗതിക ദേഹത്തിൽ കേരള കൗമുദിക്ക് വേണ്ടി അന്തിമോപചാരം അർപ്പിക്കുന്ന ഡെപ്യൂട്ടി എഡിറ്റർ എ സി റജി, കേരള കൗമുദി തിരുവനന്തപുരം, ആലപ്പുഴ യൂണിറ്റ് ചീഫ് എസ് വിക്രമൻ, തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ശ്രീകുമാർ, പള്ളിലേത്ത് ചീഫ് റിപ്പോർട്ടർ കോവളം സതീഷ് കുമാർ എന്നിവർ നെടുമുടി വേണുവിന്റെ ഭൗതിക ദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നവർ.
എം ബി രാജേഷ്, എം ബി ഗോവിന്ദൻ മാസ്റ്റർ, കെ എൻ ബാലഗോപാൽ, റോഷി അഗസ്റ്റിൻ, കെ രാജൻ, എ കെ ശശീന്ദ്രൻ, ആന്റണി രാജു, പി രാജീവ്, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, വീണ ജോർജ്, ആർ ബിന്ദു, കെ ചിഞ്ചുറാണി, കെ രാധാകൃഷ്ണൻ, ശശി തരൂർ, അടൂർ പ്രകാശ്, കെ മുരളീധരൻ, വി എസ് ശിവകുമാർ, എം മുകേഷ് തുടങ്ങി സിനിമ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും മറ്റ് പൊതു രംഗത്തുള്ള ഒരുപാട് പേർ അന്തിമോപചാരം അർപ്പിക്കുന്നു. ദുരന്ത നിവാരണ സേന രംഗത്ത് 27 ദുരിതാശ്വാസ ക്യാമ്പുകൾ. ഒരടി ഉയർന്നാൽ ഇടുക്കി അണക്കെട്ടിൽ ബ്ലൂ അലർട്ട്. തിരുവനന്തപുരം കനത്ത മഴയെ തുടർന്നുള്ള ഏത് അടിയന്തര സാഹചര്യവും നേടുന്നതിന് സംസ്ഥാനം സജ്ജമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ജില്ലാ കളക്ടർമാരുടെയും പ്രധാന വകുപ്പ് മേധാവികളുടെയും അടിയന്തര യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 6 സംഘങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലായി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പട്ടാളവും സഹായത്തിന് മുന്നോട്ട് വന്നിട്ടുണ്ട്. 27 ക്യാമ്പുകളിലായി 622 പേരെ മാറ്റി പാർപ്പിച്ചു. കെഎസ്ഇബി കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഷുക്കൂർ വധത്തിലേക്ക് നയിച്ച പി ജയരാജൻ വധശ്രമ കേസിലെ പ്രതികളെ വെറുതെ വിട്ടു. കണ്ണൂർ CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ വധശ്രമ കേസിലെ പ്രതികളായ 12 മുസ്ലിം ലീഗ് പ്രവർത്തകരെ കണ്ണൂർ അസിസ്റ്റന്റ് സെഷൻ ജഡ്ജി രാജീവൻ വാച്ചാൽ വെറുതെ വിട്ട്. 2012 February 20 തളിപ്പറമ്പ് പട്ടുവം അരിയിൽ ആണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അന്ന് CPM ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജൻ സ്ഥല MLA ആയിരുന്ന TV രാഷേഷിനൊപ്പം അരിയിലെ സംഘർഷ പ്രദേശം സന്ദർശിക്കാനെത്തിയപ്പോൾ കാർ തടഞ്ഞു നിർത്തി വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. ലീഗ് പ്രവർത്തകരായ അൻസാർ, ഹനീഫ, സുഫൈൽ, ആനസ്, മുഹമ്മദ് കുഞ്ഞി, റാഫ് സക്കറിയ, അബ്ദുൽ സമദ്, സജീർ അഷ്റഫ്, സജീർ നൌഷാദ് തുടങ്ങിയവരെയാണ് വെറുതെ വിട്ടത്. ആകെ 14 പ്രതികളാണുള്ളത്. പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 2 പേരുടെ വിചാരണ പയ്യന്നൂർ സബ് കോടതിയിലാണ്. ഇതിന്റെ വിചാരണ പൂർത്തിയായിട്ടില്ല. യൂത്ത് ലീഗ് പ്രവർത്തകനായ അരിയിൽ ഷുക്കൂർ വധത്തിലേക്ക് നയിച്ച കേസായാണ് ഇത് അറിയപ്പെടുന്നത്. നേതാക്കളെ ആക്രമിച്ച വിരോധത്തിൽ ഷുക്കൂർ അടക്കമുള്ള 6 യൂത്ത് ലീഗ് പ്രവർത്തകരെ അരിയിലെ വയലിൽ വെച്ച് CPM പ്രവർത്തകർ പാർട്ടി വിചാരണ നടത്തുകയും ഷുക്കൂറിനെ വധിക്കുമായിരുന്നുവെന്നാണ് കേസ്. പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകരായ കെ പി മുനാസ്, KP മുഹമ്മദ് ബഷീർ എന്നിവരും വാദികൾക്ക് വേണ്ടി APPK പി രാജേന്ദ്രനും ഹാജരായി. ലീഗ് പ്രവർത്തകരെ വെറുതെ വിട്ട കോടതി വിധിയുടെ പകർപ്പ് കിട്ടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കും. MB ജയരാജൻ ഭാര്യാപിതാവിനെയും സഹോദരനെയും യുവാവ് കുത്തിക്കൊന്നു. തിരുവനന്തപുരം മുടവൻമുകളിൽ അച്ഛനും മകനും കുത്തേറ്റ് മരിച്ചു. CATE തൊഴിലാളിയായ സുനിലും 48, മകൻ അഖിലുമാണ് 27 മരിച്ചത്. സുനിലിന്റെ മകളുടെ ഭർത്താവും മുട്ടത്തറ സ്വദേശിയുമായ അരുണിനെ 31 പൂജര പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസിന്റെ നിഗമനം. ഇന്നലെ രാത്രി 8:30 സംഭവം. പൂർണ്ണ സൈനിക ബഹുമതികളോടെ വൈശാഖ് മണ്ണിലലിയും മൃതദേഹം 7 വീട്ടിലെത്തിക്കും. കൊല്ലം. ജമ്മുകാശ്മീരിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച കൊട്ടാരക്കര ഓടനാവട്ടം കുടവെട്ടൂർ ആശാമുക്ക് വിശാഖം വീട്ടിൽ H വൈശാഖിന്റെ അക്കു 24 മൃതദേഹം 7 വീട്ടിലെത്തിക്കും. പൂർണ്ണ സൈനിക ബഹുമതിയുടെയാകും സംസ്കാര ചടങ്ങുകൾ. ഇന്ന് വൈകിട്ട് 5:15 ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 8:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങും. സൈനിക നടപടിയിൽ ക്രമങ്ങൾക്കും ആദരവിന് ശേഷം രാവിലെ 7:30 ബന്ധുക്കളും ജില്ലാ ഭരണകൂടം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരും ചേർന്ന് ഏറ്റുവാങ്ങും. ലോകം മാറുന്നത് കേട്ടുപരിചയമില്ലാത്ത തൊഴിൽ മേഖലകളിലേക്ക് JK മേനോൻ. കൊച്ചി. മാറുന്ന ലോകത്ത് ഇന്നോളം കേൾക്കാത്ത നവീന തൊഴിലുകളിലേക്കാണ് വരും തലമുറ നടന്നെടുക്കുകയെന്ന് നോർക്ക ഡയറക്ടറും ABN ഗ്രൂപ്പ് ചെയർമാനുമായ JK മേനോൻ പറഞ്ഞു. നോർക്ക വകുപ്പും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും ഫിക്കി സംയുക്തമായി സംഘടിപ്പിച്ച ഓവർസീസ് എംപ്ലോയീസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിസിനസ് പ്രവർത്തനങ്ങൾ ക്ലൗഡിലേക്ക് മാറ്റുന്ന കാലഘട്ടമാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗിലെ വൈദഗ്ധ്യത്തിന് വലിയ ഡിമാൻഡുണ്ട്. സാങ്കേതിക വിദ്യ, ഇന്റർനെറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമേഷൻ തുടങ്ങിയവ കരിയർ മേഖലയെ മാറ്റിമറിക്കും. ചെലവ് കുറയ്ക്കാനും തൊഴിൽ സുഗമാക്കാനും കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് മേഖലകളിലെ വിദഗ്ധർക്ക് ഡിമാൻഡ് വർദ്ധിച്ചു. 5-10 വർഷത്തിനുള്ളിൽ നിരവധി തൊഴിൽ മേഖലകൾ അപ്രത്യക്ഷമാകും. അതേസമയം പുതിയ സാങ്കേതിക നൈപുണ്യവും തൊഴിൽ അവസരങ്ങളും കൈവരും. മാറ്റം ഉൾക്കൊള്ളുന്നതിനും പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിനും വിദ്യാഭ്യാസ സംവിധാനം പുതുക്കണം. അത് സിലബസിൽ മാതൃക മാത്രമാകരുത്. ചെറുപ്രായം മുതൽ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലാണ് മാറ്റം വേണ്ടതെന്നും JK മേനോൻ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ബിസിനസ് വിദഗ്ധർ കോൺഫറൻസിൽ പങ്കെടുത്തു. കോവിഡാനന്തര ലോകത്ത് നൂതന തൊഴിൽ സാധ്യതകൾ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച കോൺഫറൻസിൽ നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഇളങ്കോവൻ, മിത് വാത്സ്യായൻ തുടങ്ങിയവർ വിഷയ അവതരണം നടത്തി. ആഭ്യന്തര ടെർമിനൽ കാർഗോ കോംപ്ലക്സ് ആയേക്കും തിരു വിമാനത്താവളത്തിൽ യൂസർ ഫീ ഒഴിവാക്കും. തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പ് നാളെ ഏറ്റെടുക്കുമ്പോൾ യൂസർ ഫീ ഒഴിവാക്കുന്നത് സജീവ പരിഗണനയിൽ. കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനാണിത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ വരവോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ 40% ഇടിവാണുണ്ടായത്. ഒരു യാത്രക്കാരിൽ നിന്ന് 1,000 രൂപയ്ക്കടുത്ത് ഈടാക്കുന്ന യൂസർ ഫീയാണ് പ്രശ്നമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. യൂസർ ഫീ കുറച്ചാൽ യാത്രാനിരക്ക് കുറയുമെന്നത് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കും. നെടുമ്പാശ്ശേരിയിൽ കണ്ണൂരിലും യൂസർ ഫീ ഇല്ലാത്തതും അദാനി ഗ്രൂപ്പിനെ ഇതിന് നിർബന്ധിതരാക്കും. കാർഗോ കോംപ്ലക്സ് നാളെ അദാനി ഏറ്റെടുക്കും. സർവീസുകൾ പൂർണ്ണമായും രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് മാറ്റി ആഭ്യന്തര ടെർമിനലിനെ കാർഗോ കോംപ്ലക്സ് ആക്കാൻ അദാനി ഗ്രൂപ്പിന് ആലോചനയുണ്ട്. ഇതിന്റെ സാധ്യതകൾ ആരാഞ്ഞപ്പോൾ വ്യവസായികൾ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. തിരുവനന്തപുരത്തിന് മുകളിലൂടെ ദിനംപ്രതി 100+ വിമാനങ്ങളാണ് പറക്കുന്നത്. ഇവയ്ക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനം ഒരുക്കലും ആലോചിക്കുന്നുണ്ട്.
വെല്ലുവിളികളേറെ. രാജ്യത്തെ സുരക്ഷിത വിമാനത്താവളങ്ങളിലൊന്നാണ് തിരുവനന്തപുരത്തെ എങ്കിലും അദാനി ഗ്രൂപ്പിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിമാനങ്ങളുണ്ടെങ്കിലും യൂറോപ്യൻ അമേരിക്കൻ യാത്രക്കാരുടെ ഇന്ത്യൻ ഹബ്ബ് ദുബായ് ആണ്. കടൽ തീരത്തിനടുത്തുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിന് രണ്ടാമത് റൺവേ ആണ് ഇനി അനിവാര്യം. എന്നാൽ കടക്ഷോഭം വേട്ടയാടുന്ന നഗരത്തിൽ ഇത് സാധ്യമാക്കുക അത്ര എളുപ്പമല്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് മറ്റൊരു പ്രശ്നം. 3-4 മണിക്കൂർ കാത്തു നിൽക്കേണ്ട യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള ലോഞ്ചിൽ പോലും സൗകര്യങ്ങൾ കുറവാണ്. LLB NCC കോട്ട പ്രവേശനം. തിരുവനന്തപുരം പഞ്ചവത്സര LLB കോഴ്സിൽ NCC കോട്ട പ്രവേശനത്തിന് 16:00 to 5:00 ഓപ്ഷൻ നൽകാം. ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാൻ അവസരമുണ്ട്. സീറ്റുകളുടെ വിവരങ്ങളടക്കം www.cee.kerala.government.in വെബ്സൈറ്റിൽ. ഹെൽപ്പ് ലൈൻ 0471252530. PG ദന്തൽ പ്രവേശനം. തിരുവനന്തപുരം സർക്കാർ സ്വാശ്രയ ദന്തൽ കോളേജുകളിൽ PG ദന്തൽ കോഴ്സിന് ആദ്യ അലോട്ട്മെന്റ് ലഭിച്ചവർ 18, 20, 21 തീയതികളിൽ കോളേജുകളിൽ പ്രവേശനം നേടണം. MTech ഈവനിംഗ് കോഴ്സ് പ്രവേശനം തിരുവനന്തപുരത്ത്. ഭാരത് ബെൻസ് ടൂറിസ്റ്റ് കാർവൻ പുറത്തിറക്കി. തിരുവനന്തപുരം കേരളം നടപ്പാക്കുന്ന പങ്കാളിത്ത സൗഹൃദ കാർവൻ ടൂറിസം പദ്ധതിയായ കാർവൻ കേരള ഇമായി കൈകോർത്ത് വാഹന നിർമ്മാതാക്കളായ ഭാരത് ബെൻസ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടൂറിസ്റ്റ് കാർവൻ സംസ്ഥാനത്ത് പുറത്തിറക്കി. സുഗമമായ യാത്രയ്ക്കും സുഖപ്രദമായ താമസത്തിനുമുള്ള ആധുനിക സൗകര്യങ്ങളോടെയുള്ള ടൂറിസ്റ്റ് കാർവൻ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും ആന്റണി രാജുവും ചേർന്നാണ് പുറത്തിറക്കിയത്. പാർട്ടിക്കുള്ളിൽ ശത്രുക്കളില്ല. VS രാജേഷ്. പാർട്ടിക്കുള്ളിലെയും പുറത്തെയും വിവാദങ്ങളെക്കുറിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കേരള കൗമുദിയോട് സംസാരിച്ചു. പ്രസക്ത ഭാഗങ്ങളിൽ നിന്ന് പല പ്രചാരണങ്ങളുണ്ടായിരുന്നെങ്കിലും കേന്ദ്ര നേതൃത്വം താങ്കളിൽ വീണ്ടും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം. പാർട്ടി പ്രവർത്തനം എല്ലാ രീതിയിലും സുതാര്യമായിട്ടാണ് നടക്കുന്നത്. മാധ്യമങ്ങളുടെ ചിലർ നടത്തിയ വേറും പ്രചരണമാണ് മറ്റെല്ലാം. തുടർന്ന് പോകുന്നു. ഉത്തരവാദക്കേസും ചില പാഠങ്ങളും ആദ്യത്തെ എഡിറ്റോറിയലാണ്. വസ്തുതകളുടെയും തെളിവുകളുടെയും വിചാരണയുടെയും അടിസ്ഥാനത്തിലാണ് കോടതിയിൽ കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. ചില കേസുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രതിയെ സംബന്ധിച്ച് 100% ഉറപ്പുണ്ടെങ്കിലും തെളിയിക്കാനുള്ള വസ്തുതകളുടെ പൊരുത്തമില്ലായ്മയും പഴുതിലൂടെ പ്രതിയെ രക്ഷപ്പെടാം. സമാനതകളില്ലാത്ത ഉത്തരവാദ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷൻ സംഘവും തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ എഡിറ്റോറിയലാണ് ഉത്തരവാദ കേസാണ്. രണ്ടാമത്തേത് ഒഴിവാക്കാമായിരുന്ന ഊർജ്ജ പ്രതിസന്ധി. രാജ്യം കടുത്ത വൈദ്യുതി ക്ഷാമത്തിലേക്ക് നീങ്ങുകയാണെന്ന അഭ്യൂഹങ്ങൾ അടിസ്ഥാനമില്ലെന്ന് കേന്ദ്രം തർപ്പിച്ച് പറയുമ്പോഴും നിജസ്ഥിതി അറിയാനാകാതെ ജനം കുഴങ്ങുന്നു. വൈദ്യുതി ആവശ്യങ്ങൾ 70% നിറവേറ്റുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ 135 താപനിലയങ്ങളാണ്. കൽക്കരിയാണ് ഇവയുടെ ഉത്പാദന സ്രോതസ്. കൽക്കരി നിക്ഷേപത്തിൽ ലോകത്ത് നാലാം സ്ഥാനമുള്ള ഇന്ത്യയ്ക്ക് ക്ഷാമമുണ്ടാകേണ്ട അവസ്ഥയില്ല. എന്നിട്ടും കൽക്കരി സ്റ്റോക്കിന്റെ കുറവ് മൂലം 100 താപനിലയങ്ങൾ കടുത്ത പ്രതിസന്ധിയിലായത് കരുതലില്ലായ്മ കൊണ്ടാണ്. രണ്ടാമത്തെ എഡിറ്റോറിയലിന്റെ പ്രതിപാദ്യ വിഷയം ഇതാണ്. കണ്ണു തുറപ്പിച്ച കോവിഡ്. ജയ ചിഞ്ചുറാണി എഴുതിയ ഒരു ലേഖനം. പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വലിയ സാധ്യത കൽപ്പിക്കാതിരുന്ന കേരളത്തിന്റെ കണ്ണു തുറപ്പിച്ചത് കോവിഡ് ആണ്. രാജ്യത്തെ മറ്റെല്ലാ സംരംഭങ്ങൾ അടഞ്ഞുകിടന്നപ്പോൾ ഉൽപ്പാദന മേഖലയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച മൃഗസംരക്ഷണ ക്ഷീരമേഖല ധാരാളം ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നതിനാൽ സർക്കാർ ഊർജിത പരിപാടികൾ ആസൂത്രണം ചെയ്തു. ലേഖനം തുടർന്നു പോകുന്നു. ജയ ചിഞ്ചുറാണി എഴുതിയതാണ്. വികസനത്തിനും പരിസ്ഥിതിക്കുമിടയിലെ പങ്കപ്പാടുകൾ. നിയമസഭയിൽ ഒരു ഭാഗത്ത് കടൽ, ഒരു ഭാഗത്ത് മല, ഇതിന് നടുക്ക് കുറച്ച് സ്ഥലം, അതിലാണെങ്കിൽ 44 നദികളും. കേരളം എന്ന ഏടാകൂടത്തിൽ വികസനം നടത്തിയെടുക്കാനുള്ള പെടാപ്പാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവരിച്ചു. കിഴക്ക് ഭാഗത്ത് വന നിയമവും ഇടഭാഗത്ത് നെൽവയൽ സംരക്ഷണ നിയമവും തീരത്ത് തീരപരിപാലന നിയമമുള്ള കേരളത്തെ അപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും കണ്ടു. മർമ്മം മാത്രം കാണുന്ന മർമാണിയുടെ ദൈന്യാവസ്ഥയിലാണ് ആയതിനാൽ അദ്ദേഹം സുസ്ഥിര വികസനമാണ് സ്വപ്നം കാണുന്നത്. പക്ഷേ വികസന വിരോധിയാകാതിരിക്കാനുള്ള കരുതലെന്നോണം പരിസ്ഥിതി തീവ്രവാദമില്ലെന്ന ഉടൻ ജാമ്യമെടുക്കലിനും അദ്ദേഹം തയ്യാറായി. ലേഖനം തുടർന്നു പോകുന്നു. മുടങ്ങില്ല LNG ലൈൻ, കേരള മാതൃകയിൽ പരിഹാരം. കൊച്ചി ബാംഗ്ലൂരു ദ്രവീകൃത പ്രകൃതിവാതക LNG പൈപ്പ് ലൈൻ നിർമ്മാണത്തിൽ കോയമ്പത്തൂർ മുതലുള്ള സ്തംഭനം പരിഹരിക്കാൻ തീവ്രശ്രമം. പ്രാദേശിക എതിർപ്പുകൾ കേരള മാതൃകയിൽ പരിഹരിക്കാനാണ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഗെയിൽ നീക്കം. എതിർപ്പിനെ മറികടന്നത് പൈപ്പിൽ മേൽനോട്ടം കളക്ടർമാർക്ക്, താലൂക്ക് തലത്തിൽ ഉദ്യോഗസ്ഥർ, പ്രാദേശിക നിവാസികളുമായി നേരിട്ട് ചർച്ച, ബോധവൽക്കരിക്കാൻ ഗെയിൽ ഉദ്യോഗസ്ഥർ. അക്രമാസക്തമായ പ്രതിഷേധത്തിനെതിരെ നടപടി. പൈപ്പിടലിന് പോലീസ് സംരക്ഷണം. തൊഴിലുറപ്പുകാർക്ക് 60 തികഞ്ഞാൽ പെൻഷൻ, 40 കുടുംബങ്ങൾക്ക് പ്രയോജനം. തിരുവനന്തപുരം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിനുള്ള കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബിൽ നിയമസഭ ഏകകണ്ഠേന അംഗീകരിച്ചു. 40 കുടുംബങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധിയിൽ 60 വരെ അംശാദായം അടച്ചവർക്കാണ് പെൻഷൻ. തുക തീരുമാനിച്ചിട്ടില്ല. തദ്ദേശ സ്വയംഭരണ മന്ത്രി MV ഗോവിന്ദനാണ് ബിൽ അവതരിപ്പിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ആക്ടിലെ വ്യവസ്ഥ പ്രകാരം ഗ്രാമപഞ്ചായത്തുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലുറപ്പുകാർ
കാർഡ് ലഭിച്ചിട്ടുള്ളവർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ രജിസ്റ്റർ ചെയ്ത് തൊഴിലുറപ്പ് കാർഡ് ലഭിച്ചിട്ടുള്ളവർ എന്നിവർക്ക് അംഗത്വം നേടാം. 18 വയസ്സ് പൂർത്തിയാക്കിയവരും 55 വയസ്സ് കഴിയാത്തവരുമായിരിക്കണം. തൊഴിലാളികൾ പ്രതിമാസം 50 രൂപ അംശ ആദായമായി അടയ്ക്കണം. അത്രയും തുക സർക്കാർ വിഹിതമായും അടയ്ക്കും. പരാതിയുടെ പ്രവർത്തനത്തിന് പ്രതിപക്ഷം 15.16 കോടിയാണ് വേണ്ടിവരുന്നത്. KPCC ഭാരവാഹി പ്രഖ്യാപനം ഇന്നോ നാളെയോ. മാനദണ്ഡങ്ങളിൽ ഇളവുണ്ടാകില്ല. വൈസ് പ്രസിഡന്റുമാർ 4 ആയേക്കും. പുനഃസംഘടനയിൽ ആശയക്കുഴപ്പമില്ല. വേണുഗോപാൽ. കോവിഡ് മരണ സർട്ടിഫിക്കറ്റ് ദിശയിൽ വിളിക്കാം. സാങ്കേതിക സർവകലാശാലയിൽ ഓൺലൈൻ പരീക്ഷ, ഡിജിറ്റൽ ക്ലാസ്. സംസ്ഥാന സാങ്കേതിക സർവകലാശാലയ്ക്ക് 457.6 കോടിയുടെ ബഡ്ജറ്റിന് ബോർഡ് ഗവേണൻസിന്റെ അംഗീകാരം. 377.3 കോടി വരവും 457.6 കോടി ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് ധനകാര്യ സമിതി അധ്യക്ഷൻ PK ബിജുവാണ് അവതരിപ്പിച്ചത്. വിളപ്പിൽ ശാലയിൽ സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിനായി ആദ്യഘട്ടത്തിൽ 50 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാനും വിവിധ സ്കൂളുകൾ ആരംഭിക്കാനുമായി 281 കോടി വകയിരുത്തി. ഖജനാവ് വിഴുങ്ങാൻ വീണ്ടും വാടക ഹെലികോപ്റ്റർ. പോലീസിന് പറഞ്ഞേ പറ്റൂ. DGP ശുപാർശ. ടെൻഡർ ക്ഷണിച്ചു. തിരുവനന്തപുരം ശമ്പളവും പെൻഷനും ഉൾപ്പെടെ നൽകാൻ പണമില്ലാതെ 1000 കോടി സർക്കാർ കടമെടുക്കുന്നതിനിടെ VIPകൾക്കും പോലീസിനർക്കും പറന്നു രസിക്കാൻ വീണ്ടും ഇരട്ട എഞ്ചിൻ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നു. നിലവിൽ കോപ്റ്ററിന്റെ വാടക കരാർ അവസാനിച്ചതിനെ തുടർന്നാണിത്. ഇത്തവണ 3 വർഷത്തേക്കാണ് കരാർ. 2 വർഷത്തേക്ക് കരാർ നീട്ടാനാകും. 6 VIP സീറ്റുകളും 9 സാധാ സീറ്റുകളും ഉള്ള 15 യാത്രക്കാരുടെ 10 കിലോ വീതം ലഗേജും വഹിക്കാനാവുന്ന 15 വർഷത്തിലേറെ പഴക്കമില്ലാത്ത കോപ്റ്ററാണ് വാടകയ്ക്കെടുക്കുക. പ്രതിമാസം 20 മണിക്കൂറെങ്കിലും പറക്കണം. കൂടുതൽ പറഞ്ഞാൽ മണിക്കൂർ കണക്കിൽ അധിക തുക നൽകും. ഇതിനായി ടെൻഡർ ക്ഷണിച്ചു. മാവോയിസ്റ്റുകളെ കണ്ടാലുടൻ സേനയെ എത്തിച്ച് ഓപ്പറേഷൻ നടത്താൻ ഓപ്പറേഷണൽ ഹെലികോപ്റ്റർ അത്യാവശ്യമാണെന്ന DGP ശുപാർശയിലാണ് നടപടി. DGCA അംഗീകാരമുള്ള എയർ ഓപ്പറേഷൻമാരിൽ നിന്നാണ് വാടകയ്ക്കെടുക്കുക. 50 ലക്ഷം രൂപയാണ് ബിഡ് ബോണ്ട്. കരാർ ഒപ്പിട്ട് 15 ദിവസത്തിനകം കോപ്റ്റർ തിരുവനന്തപുരത്ത് എത്തിക്കണം. അടുത്ത ദിവസം മുതൽ പ്രവർത്തിക്കണം. 18 പോലീസ് ആസ്ഥാനത്ത് പ്രീ ബിഡ് യോഗമുണ്ട്. 22 വരെ ദർഖാസ് യോഗ. 25 ടെൻഡറുകൾ തുറക്കും. ഓപ്പറേറ്ററുടെ കാര്യക്ഷമതയേക്കാൾ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം. അതിനാൽ കൂടുതൽ അപകടമുണ്ടാകാതിരിക്കിയ ഓപ്പറേറ്റർമാരെ നിരസിക്കും. വിവരാവകാശ അപേക്ഷ പഞ്ചായത്ത് വകുപ്പിൽ അധികാരികളെ പുനർനിർണയിച്ചു. തിരുവനന്തപുരം വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾക്ക് സമയബന്ധിതമായി മറുപടി ഉറപ്പാക്കാനും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ കാര്യക്ഷമമായി സേവനങ്ങൾ ലഭ്യമാക്കാനും പഞ്ചായത്ത് വകുപ്പിൽ അപ്പീൽ അധികാരികളെയും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയും പുനർനിർണയിച്ചുവെന്ന് മന്ത്രി MV ഗോവിന്ദൻ അറിയിച്ചു. റിസോർട്ട് ഉടമയുടെ മൃതദേഹം കത്തിക്കഞ്ഞ നിലയിൽ. മൃതദേഹം കണ്ടത് പണി നടക്കുന്ന വീടിന്റെ പിൻഭാഗത്തെ ചായപ്പിനുള്ളിൽ. കലാമണ്ഡലത്തിൽ ഇനി മുതൽ കഥകളി പെൺകുട്ടികൾക്കും പഠിക്കാം. കുടിവെള്ള കണക്ഷൻ ഓൺലൈൻ വഴി മന്ത്രി റോഷി അഗസ്റ്റിൻ. തിരുവനന്തപുരം കുടിവെള്ള കണക്ഷന് വേണ്ടിയുള്ള മുഴുവൻ അപേക്ഷയും ഓൺലൈൻ വഴിയാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഓൺലൈൻ സംവിധാനമായ ഇഡാപ് സെൽഫ് ഫീറ്റർ റീഡിംഗ് എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പുതിയ കണക്ഷന് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിനുള്ള സംവിധാനമാണ് ഇഡാപ്. പ്രാരംഭഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ PTP നഗർ സബ് ഡിവിഷൻ, സെൻട്രൽ സബ് ഡിവിഷനുള്ള കീഴിലുള്ള പാളയം സെക്ഷൻ, കോഴിക്കോട് ജില്ലയിലെ ഡിസ്ട്രിബ്യൂഷൻ സബ് ഡിവിഷൻ 1 എന്നീ വാട്ടർ അതോറിറ്റി ഓഫീസുകൾക്ക് കീഴിലാണ് ഓൺലൈൻ സൗകര്യം ഏർപ്പെടുത്തുന്നത്. ക്രമേണ സംസ്ഥാനത്തുടനീളമാക്കും. തോരാമഴ തീരാ ദുരിതം. ചിറയൻകീഴ് താലൂക്കിൽ 9 വീടുകൾ ഭാഗികമായി നശിച്ചു. മണ്ണിട്ട വീണ് വീടിന് കേടുപാട്. വർക്കലയിൽ 4 വീടുകൾ തകർന്നു. ഇടവ നടയറ കായലിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ തോപ്പിൽ കാപ്പിൽ പൊഴി മുറിച്ച് കടലിലേക്ക് വെള്ളം തുറന്നുവിടുന്നു. കിഴവിലം പഞ്ചായത്തിൽ 18 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ബണ്ട് പൊട്ടി വെള്ളം കയറി കൃഷി നശിച്ചു. കിളിമാനൂരിൽ തെങ്ങ് വീണ് വീട് തകർന്നു. വെഞ്ഞാറമൂട്ടിൽ ചങ്ങാൽ ക്ഷേത്രത്തിൽ ഇക്കുറി നെൽകൃഷിക്ക് 100 മേനി വിളവ്. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കല്ലമ്പലത്ത്. അഞ്ചുതെങ്ങിൽ സ്ട്രെസ് വിമുക്ത ഗ്രാമം പദ്ധതി. ഓൺലൈൻ സംവിധാനം പൂർണ്ണമായി നടപ്പാക്കുമെന്ന് മന്ത്രി ആന്റണി രാജു. തിരുവനന്തപുരം മോട്ടോർ വാഹന വകുപ്പിൽ സേവനങ്ങൾ ഓൺലൈൻ ആക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രി ആന്റണി രാജു ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. രാഷ്ട്രീയ ചോദ്യങ്ങൾ പാടില്ല സ്പീക്കർ. ഇൻകൽ വിരമിച്ച IASകാരുടെ താവളം കടകംപള്ളി. ഇൻകലിൽ IASകാരില്ല, ഡയറക്ടർ ബോർഡിലുണ്ടെന്ന് മന്ത്രി P രാജീവ്. വ്യവസായ പാർക്കിൽ ഭൂമി നയം ഉടൻ മന്ത്രി P രാജീവ്. എല്ലാ മണ്ഡലത്തിലും വ്യവസായ എസ്റ്റേറ്റ്. തിരുവനന്തപുരം സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ പാർക്കുകളിൽ ഭൂമി അനുവദിക്കൽ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി P രാജീവ് നിയമസഭയിൽ അറിയിച്ചു. 4 ബില്ലുകൾക്ക് അംഗീകാരം. 5 വർഷം കൊണ്ട് 5 ലക്ഷം പേർക്ക് വീട് നൽകും മന്ത്രി ഗോവിന്ദൻ. കോവിഡിൽ മരിച്ചവരുടെ വായ്പ എഴുതി തള്ളില്ല VN വാസവൻ. തിരുവനന്തപുരം കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ സഹകരണ സ്ഥാപനങ്ങളിലെ വായ്പ
എഴുതിത്തള്ളാൻ ആകില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ പറഞ്ഞു. സഹകരണ സ്ഥാപനങ്ങളിലുള്ളത് സർക്കാരിന്റെ പണമല്ല, നിക്ഷേപകരുടേതാണ്. അത് തിരികെ നൽകണം. എന്നാൽ വായ്പകളിൽ പിഴപ്പലിശ, പലിശ എന്നിവയിൽ കുറവ് വരുത്താനും റിസ്ക് ഫണ്ട് ആനുകൂല്യം നൽകാനുമുള്ള അധികാരം ഭരണസമിതിക്കുണ്ട്. കേരള ബാങ്കിലെ 1600 തസ്തികകൾ നടപടിക്രമങ്ങൾ പാലിച്ച് ഉടൻ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യും. സഹകരണ സ്ഥാപനങ്ങളോട് ചിറ്റമ്മ നയം അരുത്, മാത്യു ടി തോമസ്. ആകാശം പിടിക്കാൻ ആകാശ. രാകേഷ് ജുൻജുൻവാലയുടെ എയർലൈൻ കമ്പനിക്ക് കേന്ദ്ര അനുമതി. ലക്ഷ്യം രാജ്യത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞ ആകാശയാത്ര. ന്യൂഡൽഹി. ശതകോടീശ്വരൻ രാകേഷ് ജുൻജുൻവാല നേതൃത്വം നൽകുന്ന ആകാശ എയർലൈൻസിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി. മന്ത്രാലയത്തിന്റെ എൻഒസി ലഭിച്ചതോടെ ഇനി കമ്പനിക്ക് സിവിൽ ഏവിയേഷൻ ഡയറക്ടറുടെ എയർ ഓപ്പറേറ്റർ പെർമിറ്റിനായി അപേക്ഷിക്കാം. ഇത് ലഭിക്കുന്നതിന് പിന്നാലെ അടുത്ത വർഷം ജൂണിൽ വിമാന സർവീസുകൾ തുടങ്ങാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള യാത്രാ വാഗ്ദാനം ചെയ്താണ് പുതിയ വിമാന കമ്പനി തുടങ്ങുന്നത്. രാകേഷ് ജുൻജുവാല പ്രധാന നിക്ഷേപകനായിട്ടുള്ള എസ് എ എൻ ബി ഏവിയേഷൻ കമ്പനിയുടെ കീഴിലാവും ആകാശ എയർലൈൻസ് പ്രവർത്തിക്കുക. മാവോയിസ്റ്റ് ബന്ധം. കേരളത്തിൽ 3 ജില്ലകളിൽ എൻ ഐ എ റെയ്ഡ്. കർണാടകത്തിലും തമിഴ്നാട്ടിലും രേഖകൾ പിടിച്ചെടുത്തു. കൊച്ചി മലപ്പുറം ഇടക്കരയിലെ മാവോയിസ്റ്റ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് കേരളം ഉൾപ്പെടെ 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ 20 കേന്ദ്രങ്ങളിൽ എൻ ഐ എ റെയ്ഡ് നടത്തി. കേരളത്തിൽ വയനാട്, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ നടന്ന റെയ്ഡിൽ മാവോയിസ്റ്റ് ആഭിമുഖ്യം പുലർത്തുന്നവരിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ രേഖകൾ പിടിച്ചെടുത്തു. സ്ത്രീ സുഹൃത്തുക്കൾക്ക് മോൺസന്റെ ഫ്ളാറ്റും വീടും. മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കായി തൃശൂരിലും ആലപ്പുഴയിലും സ്ഥലം. കൊച്ചി പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ നാവുങ്കൽ രാജ്യാന്തര നിലവാരത്തിൽ തൃശൂർ തടസ്സം നേട്ടത്തിൽ കേൾക്കുന്നു. വാർത്തകൾ തുടരുന്നു. കോസ്മെറ്റിക് മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കായി നടത്തിയ ചരടുവലികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം. തൃശൂർ പട്ടിക്കാട് ഭാഗത്ത് ആലപ്പുഴ ചേർത്തലയിലും വൻതോതിൽ സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്ന് മോൺസൺ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ഇവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. വലിയ മന്ദിരം നിർമ്മിക്കുന്ന ജോലികൾ പട്ടിക്കാട് തുടങ്ങിയിരുന്നു. മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് മോൺസൺ ഡോക്ടർമാരെ അടക്കം റിക്രൂട്ട് ചെയ്യുന്നതായും സൂചനയുണ്ട്. ഇവരാണ് കരൂരിലെ വീട്ടിൽ പ്രമുഖരെ ചികിത്സിച്ചിരുന്നത്. സൗന്ദര്യ ചികിത്സയുടെ മറയിൽ കരൂരിലെ മ്യൂസിയത്തിൽ മോൺസൺ നടത്തിയ ആയുർവേദ ചികിത്സയും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. യുവതിയായ ആയുർവേദ ഡോക്ടറാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. നിർധന കുടുംബത്തിലെ കുട്ടികളെ ചെന്നൈയിൽ അയച്ച് പഠിപ്പിച്ച ശേഷം ആശുപത്രിയിൽ ജോലി നൽകാമെന്ന് ആലപ്പുഴയിലെ പല രക്ഷിതാക്കൾക്കും മോൺസൺ വാക്കു നൽകിയിരുന്നു. ഇത് വിശ്വസിച്ച പലരും കുട്ടികളെ ചെന്നൈക്ക് അയച്ചെങ്കിലും 2 മാസം കഴിഞ്ഞ് തിരികെ കൊണ്ടുവരേണ്ട അവസ്ഥയായി. മോൺസൺ തിരിഞ്ഞു നോക്കാത്തതായിരുന്നു കാരണം. പണം അടിച്ചെടുത്തതാര്. മോൺസിന് നിരവധി സ്ത്രീ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇവരിൽ ചിലർ ഇയാളുടെ മാനേജറായും പ്രവർത്തിച്ചു. കരുനാഗപ്പള്ളി സ്വദേശിനിയായിരുന്ന ആദ്യ മാനേജർ ഇവർ വലിയ വീട് വെച്ചതായി മോൺസന്റെ മുൻ ഡ്രൈവർ പറഞ്ഞു. പിന്നീടെത്തിയ ചങ്ങനാശ്ശേരി സ്വദേശിനിക്ക് എറണാകുളത്ത് തന്നെ മോൺസൺ ഫ്ളാറ്റ് നൽകി. ഒടുവിൽ മാനേജറായ സ്ത്രീയും ഇവനും തമ്മിൽ തെറ്റിയതാണ് മോൺസന്റെ പുരാവസ്തു തട്ടിപ്പടക്കം പുറത്തുവരാൻ കാരണമെന്നാണ് സൂചന. അതേസമയം സ്ത്രീ സുഹൃത്തുക്കളുടെ വീടും ഫ്ളാറ്റും കൈക്കലാക്കിയ മോൺസൺ ഇവർക്ക് വാടകയ്ക്ക് താമസ സൗകര്യം ഒരുക്കിയെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. മോൺസണുമായി ക്രൈംബ്രാഞ്ച് കലൂർ വൈലോപ്പള്ളി ലൈനിൽ വാടക വീടുകളിൽ ഇന്നലെയും തെളിവെടുപ്പ് നടത്തി. 80 ലക്ഷം രൂപയുടെ ശില്പങ്ങൾ വാങ്ങി കമൽപ്പിച്ച കേസിലായിരുന്നു തെളിവെടുപ്പ്. റിയാസ് DYFI നേതൃത്വത്തിൽ നിന്ന് മാറുന്നു. ദേശീയപാത വികസനം, നഷ്ടപരിഹാര തുകയ്ക്ക് നികുതിയില്ലെന്ന് ആദായ നികുതി വകുപ്പ്. ശബരിമല വെർച്വൽ ക്യൂ ബുക്കിംഗ് തുടങ്ങി. നാടകം, കൊടിമരങ്ങൾ അനുമതി നൽകിയതാര്? സർക്കാർ മറുപടി നൽകണമെന്ന് ഹൈക്കോടതി. കൊച്ചി കേരളത്തിൽ മുക്കിലും മൂലയിലും കൊടിമരങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് എന്തടിസ്ഥാനമാണെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. ഇത് പലപ്പോഴും ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ടെന്ന് പറഞ്ഞ സിംഗിൾ ബെഞ്ച് ഇവ അനുമതിയോടെ നാട്ടിയതാണോ എന്ന് അറിയാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു. പന്തളത്തെ മന്നം ആയുർവേദ കോഓപ്പറേറ്റീവ് മെഡിക്കൽ കോളേജിന് മുന്നിലെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങൾ നീക്കം ചെയ്യാൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കോളേജ് മാനേജ്മെന്റ് മന്നം ഷുഗർസിൽ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിർദ്ദേശം. സിപിഐ നേതാവ് എ ശിവരാജൻ നിര്യാതനായി ആലപ്പുഴയിൽ. മാവോയിസ്റ്റ് ബന്ധം. കേരളത്തിൽ 3 ജില്ലകളിൽ എൻ ഐ എ റെയ്ഡ്. സ്വർണ്ണവിലയിൽ വർധന. കൊച്ചി സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 200 രൂപയാണ് ഇന്നലെ കൂടിയത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 35,320 രൂപയായി. ഗ്രാമിന് 25 രൂപ കൂടി 4,415 ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ 4 ദിവസങ്ങളായി മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവിലയാണ് ഇന്നലെ വർദ്ധിച്ചത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്നലത്തേത്. 35,120 രൂപയായിരുന്നു തിങ്കളാഴ്ചത്തെ വില. ഫെഡറൽ ബാങ്ക് വഴി നികുതി അടയ്ക്കാം. കൊച്ചി ഫെഡറൽ ബാങ്ക് വഴി ഇനി മുതൽ പ്രത്യക്ഷ പരോക്ഷ നികുതികൾ അടയ്ക്കാം. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൌണ്ട്സിന്റെ CGA ശുപാർശയുടെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഫെഡറൽ ബാങ്കിന് അംഗീകാരം നൽകിയത്. സിസ് നിക്ഷേപം 3ാംഘട്ട വിവരങ്ങൾ ഇന്ത്യയ്ക്ക്. ന്യൂഡൽഹി. സിസ് ബാങ്കിൽ നിക്ഷേപമുള്ളവരുടെ 3ാംഘട്ട വിവരങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇന്ത്യയ്ക്ക് കിട്ടി. 96 രാജ്യങ്ങളിലായുള്ള 33 ലക്ഷം ധനകാര്യ അക്കൌണ്ടുകളുടെ രേഖകളാണ് സ്വിറ്റ്സർലൻഡ് കൈമാറിയത്. ഇത്തവണത്തെ രേഖ കൈമാറ്റം 10 രാജ്യങ്ങൾക്ക് കൂടിയുള്ളതാണെന്ന് സ്വിറ്റ്സർലൻഡിലെ ദ ഫെഡറേഷൻ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കി. ആൻഡിഗോ ആൻഡ് ബർമൂഡ, അസർബൈജാൻ, ഡൊമിനിക്ക, ഖാന, ലെബനൻ, മക്കാവു, പാകിസ്ഥാൻ, ഖത്തർ, സമോവാദു എന്നിവിടങ്ങളാണ് പുതിയ ഘട്ട വിവരങ്ങൾ കിട്ടിയ രാജ്യങ്ങൾ. കഴിഞ്ഞ മാസമാണ് വിവരങ്ങൾ കൈമാറിയത്. 2019 സെപ്റ്റംബറിലാണ് ഇന്ത്യയ്ക്ക് ആദ്യഘട്ട വിവരങ്ങൾ കിട്ടിയത്. അതിൽ 75 രാജ്യങ്ങൾക്കാണ് അന്ന് വിവരങ്ങൾ കൈമാറിയത്.
ഫൈനൽ ചാൻസ്. ഐ പി എൽ 14 സീസണിൽ ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ എതിരാളിയാരെന്ന് ഇന്ന് രാത്രി അറിയാം. ഇന്ന് സംസ്ഥാന കായിക ദിനം. സാക്ഷരതാ മിഷൻ മാതൃകയിൽ വരുന്നു കായിക ക്ഷമതാ മിഷൻ. കേരളത്തിന്റെ കായിക ചരിത്രത്തിലെ സുപ്രധാന വ്യക്തിത്വവും സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റുമായ ലഫ്റ്റനന്റ് കേണൽ പി ആർ ഗോദരാജവർമ്മയുടെ ജി വി രാജ ജന്മദിനമായ ഒക്ടോബർ 13 കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. തിരിച്ചടിച്ച് സൈന്യം 5 ഭീകരരെ വധിച്ചു. ശ്രീനഗർ. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ രണ്ടിടങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിലായി 5 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. ഇവരിൽ 2 പേർ ലഷ്കർ ഇ തൊയ്ബ ഭീകരരും 3 പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ കാശ്മീരിൽ സാധാരണക്കാരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ടി ആർ എഫ് സംഘടനയിൽപ്പെട്ടവരുമാണ്. ഇവരുടെ കൈവശമുണ്ടായിരുന്ന നിരവധി ആയുധങ്ങളും വെടിക്കോപ്പുകളും സൈന്യം പിടിച്ചെടുത്തു. തിങ്കളാഴ്ച രാത്രി തുടങ്ങിയ ഏറ്റുമുട്ടൽ ഇന്നലെ രാത്രി വൈകിയും തുടർന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 7. അഫ്ഗാൻ ഭീകരതാവളം ആകരുതെന്ന് ആവർത്തിച്ച് മോദി. ന്യൂഡൽഹി. അഫ്ഗാൻ മേഖല ഭീകരരുടെ താവളമായി മാറുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട G20 പ്രത്യേക ഉച്ചകോടിയിൽ വെർച്വലായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. മേഖലയിലെ തീവ്രവാദ പ്രവർത്തനവും മയക്കുമരുന്ന് ആയുധ കള്ളക്കടത്തിനുമെതിരെ ഒറ്റക്കെട്ടായി നീങ്ങാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. കഴിഞ്ഞ 20 വർഷത്തെ സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾ സംരക്ഷിക്കാൻ സ്ത്രീകളും ന്യൂനപക്ഷങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഭരണകൂടം ആവശ്യമാണ്. അഫ്ഗാനിസ്ഥാനെക്കുറിച്ചുള്ള UN സുരക്ഷാ കൌൺസിൽ പ്രമേയത്തിന് G20 പിന്തുണ ഉറപ്പാക്കണം. അഫ്ഗാനിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ അന്താരാഷ്ട്ര തലത്തിൽ മികച്ച പ്രതികരണം ഉണ്ടാകണം. പട്ടിണിയും പോഷകാഹാരക്കുറവും നേരിടുന്ന അഫ്ഗാൻ ജനതയുടെ വേദന ഓരോ ഇന്ത്യക്കാരനും അറിയാം. അവർക്ക് അടിയന്തരമായ കാർഷിക സഹായ ഉറപ്പാക്കാൻ അന്താരാഷ്ട്രത്തിന് ബാധ്യതയുണ്ടെന്ന് മോദി ചൂണ്ടിക്കാട്ടി. ഇറ്റാലിയൻ മന്ത്രിയോ ഡ്രാഗി അധ്യക്ഷത വഹിച്ചു. ലക്കിംഗ്പൂരിലെ കർഷകർക്ക് അന്ത്യാഞ്ജലി. ചില മനുഷ്യാവകാശ വിഷയങ്ങളിൽ മാത്രം പ്രതികരിക്കുന്നത് നല്ലതല്ല മോദി. മനുഷ്യാവകാശ വിഷയങ്ങളെ ചിലതിൽ മാത്രം പ്രതികരിക്കുന്ന ചിലരുടെ രീതി സമൂഹത്തിനാകെ ദോഷമാണെന്നും രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 22nd വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഐസിസ് ധനകാര്യ മേധാവി പിടിയിൽ. ബാഗ്ദാദ്. ഭീകര സംഘടനയായ ഐസിസിന്റെ ധനകാര്യ വിഭാഗം മേധാവിയും കൊടും ഭീകരനുമായ സമി ജസീമിനെ ഹാജി ഹമീദ് ഇറാഖ് സുരക്ഷാ സേനയും രഹസ്യാന്വേഷണ ഏജൻസികളും ചേർന്ന് പിടികൂടി. കൊല്ലപ്പെട്ട ഐസിസ് മേധാവി അബൂബക്കർ അൽ ബാഗ്ദാദിയുമായി അടുത്ത ബന്ധമുള്ള ജസീമിനെ പിടികൂടിയ വിവരം ഇറാഖ് പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖാദിമിയാണ് പുറത്തുവിട്ടത്. ജസീമിനെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് US സേന $50 ലക്ഷം വാഗ്ദാനം ചെയ്തിരുന്നു. ബോംബാക്രമണം. മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ഇസ്ലാമാബാദ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നിരോധിത സംഘടനയായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയ ബോംബാക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു. മെട്രോ 1 ന്യൂസ് DV റിപ്പോർട്ടർ ഷാഹിദ് സഹ്റയാണ് 35 കൊല്ലപ്പെട്ടത്. ഖൂബ് നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സഹ്റയുടെ കാറ് നേരെ ഗ്രനേഡ് എറിയുകയായിരുന്നു. ഭീകരാക്രമണ പദ്ധതി പൊളിച്ചു. പാക് ഭീകരൻ ഡൽഹിയിൽ പിടിയിൽ. ന്യൂഡൽഹി. ഇന്ത്യയിൽ നവരാത്രി ആഘോഷങ്ങൾക്കിടെ ഭീകരാക്രമണത്തിന്റെ പദ്ധതിയിട്ട ഭീകരൻ മുഹമ്മദ് അഷ്റഫിനെ AK-47 തോക്കും തിരകളുമടക്കമുള്ള ആയുധങ്ങൾ സഹിതം ഡൽഹി ലക്ഷ്മി നഗറിൽ വെച്ച് പിടികൂടി. UP സ്വദേശിയായ സ്ത്രീയെ വിവാഹം കഴിച്ച് ഇയാൾ 10 വർഷമായി ഇന്ത്യയിൽ പലയിടങ്ങളിൽ താമസിച്ചു വരികയായിരുന്നു. ഡൽഹി പാട്യാല കോടതി ഇയാളെ 4 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നവരാത്രി ആഘോഷങ്ങൾക്കിടെ ആക്രമണത്തിന് പദ്ധതിയിട്ടതായും സ്ഫോടന വസ്തുക്കളും മറ്റും ശേഖരിക്കുന്നതായും വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ മുഹമ്മദ് അഷ്റഫിനെ അറസ്റ്റ് ചെയ്തത്. സംശയം തോന്നാതിരിക്കാൻ ബാബ എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. പാകിസ്ഥാനിലെ പഞ്ചാബ് സ്വദേശിയായ ഇയാളെ നസീർ എന്നയാളാണ് ISI ചേർത്തത്. 6 മാസത്തെ പരിശീലനത്തിന് ശേഷം ബംഗ്ലാദേശ് അതിർത്തി വഴി ഇന്ത്യയിലെത്തി. അജ്മീർ, ഡൽഹി, ഗാസിയാബാദ്, ജമ്മു, ഉദംപൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിച്ചു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്ന് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചതിന്റെ രേഖകൾ ഉപയോഗിച്ച് 2014 അഹമ്മദ് നൂറി എന്ന പേരിൽ ഇന്ത്യൻ പാസ്പോർട്ട് സംഘടിപ്പിച്ച് ഇയാൾ സൗദി അറേബ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നതായി സ്പെഷ്യൽ സെൽ DCP പ്രമോദ് കുഷ്വാഹ അറിയിച്ചു. ചരമങ്ങൾ. കുടമടക്കിയ ഉത്തരവിന് കുടപിടിച്ചത് മനോജ്. സിതാര സിദ്ധകുമാർ. ആലപ്പുഴ. മനസ്സിൽ തോന്നിയ ആശങ്ക കൊന്നുന്നിൽ അപകട പരമ്പരയായി തെളിഞ്ഞപ്പോഴാണ് ഇരുചക്രവാഹനങ്ങളിൽ കുടചൂടിയുള്ള യാത്രയ്ക്ക് മാവേലി കിറക്കാനായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ പൂട്ടിടാൻ ശ്രമിച്ചത്. മുല്ലപ്പള്ളി ജോർജ് RTO ആയ MG മനോജിന്റെ പരിശ്രമം ഒടുവിൽ ഉത്തരവായി പുറത്തിറങ്ങി. മഴക്കാലത്ത് ഇത്തരം അപകടങ്ങൾ വർദ്ധിച്ചതോടെ മുൻവർഷങ്ങളിലും ബന്ധപ്പെട്ടവർ കുട്ടികളെ തനിച്ചിരുത്തി റോഡ് സൈഡിൽ വാഹനം പാർക്ക് ചെയ്യരുതെന്ന ഉത്തരവിന് പിന്നിലെ മനോജാണ്. കുന്നത്തൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരിക്കെയാണ് ഇതിനായി പരിശ്രമിച്ചത്. 4 വർഷം മുമ്പ് ഉത്തരവിറങ്ങി. 2019 മുഖ്യമന്ത്രിയുടെ ട്രാൻസ്പോർട്ട് മെഡൽ ഉൾപ്പെടെ നിരവധി ഗുഡ് സർവീസ് പുരസ്കാരങ്ങൾ ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ മനോജിനെ തേടിയെത്തിയിട്ടുണ്ട്. മാവേലിക്കര ബാറിൽ അഭിഭാഷകയായ സ്മിതയാണ് ഭാര്യ. മക്കൾ മദിനിമ തേജസ്. സഹോദരൻ അയ്യപ്പന്റെ മരുമകൾ നിര്യാതയായി. ആലപ്പുഴ. സഹോദരൻ അയ്യപ്പന്റെ മകൻ പരേതനായ ഡോക്ടർ KA സുഗതന്റെ ഭാര്യ സൂസൻ 84 UKയിലെ ബ്ലാക്ക്ബേണിൽ നിര്യാതയായി. ട്രെയിനിൽ നിന്ന് വീണ് 11-കാരന് ദാരുണാന്ത്യം. അപകടം വാതിൽ അബദ്ധത്തിൽ തുറന്നപ്പോൾ. കോട്ടയം. മമ്പാട്. ട്രെയിനിൽ സഞ്ചരിക്കവേ ടോയ്ലറ്റിന്റെ വാതിൽ എന്ന് കരുതി പുറത്തേക്കുള്ള വാതിൽ തുറന്നപ്പോൾ തെറിച്ചു വീണ് 11-കാരന് ദാരുണാന്ത്യം. കോട്ടയം മൂലയിടം
Madam Bugodunda Abagatil Nilambur, Mamba the Pulipadan Kandel Tudi Sitik in the Magan Muhammad Ishana Marichada. Tinglajatri Pan and Napath in the Night Nabagam, Kochuel in Lambor Road Rajarani Express Kurumatora Payatra, no good deed in the birth, Madam in the Anya Tude, Viva Tilpanga Sesham, the Lambur Lake, Tirichuan Borai in Nabagam, Toilet Tilpogana, Neta, Ishan Porte Lava, Labata del Procuerno, Sakta Magatil, Ishan Porte Chivino, Ido Rebendu Kalabai, Sangravel Trainer, Urikudia Pradesh Vasil, Narathia Terrachil, Kalingin Adil, Murdehan Katati, Medical College Asputil Postmata in Sesham, Pendukal Kapitanagi, Mambadabare. Paradamal UP School Anjan Class Vidyarthi Ayirunnu Muhammad Ishan Madhav Sajana Sahodari Fatima Liana Thodarunna Vaarthakal Samapikkunnu Ellavarkkum Nanni Namaskaram.